നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരിയമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1498 തുലാവം 19 മുതൽ 26 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും 2022 ഡിസംബർ 5 മുതൽ 12 വരെയുള്ള ശനിയാഴ്ച വരെയുമാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതിഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചന്ദ്രചാരവശാലും ഗ്രഹസ്ഥിതി പ്രകാരമുള്ള അവസ്ഥയിൽ കണ്ടകശനി ദോഷവും ഉദയത്തിലെ രാഹുവിൻ്റെ ഒരു ഫലവും മാറ്റിക്കഴിഞ്ഞാൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. തൊട്ട് സമാധാനപരമായിട്ട് തന്നെയാണ്. എങ്കിലും നിത്യജീവിതത്തിൽ ധാരാളം തിരക്കുകളും മറ്റും വർദ്ധിച്ചു വരുന്ന അവനവൻ്റെ നിത്യ വ്യക്തി ജീവിതം വളരെയധികം ഉത്സാഹഭരിതമായിട്ട് നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിൽ വരുന്ന ഒരു യോഗഭാഗ്യമാണ്. അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനും അതുപോലെ പുതിയ അധ്യാപക നിയമനത്തിനും ഒക്കെയുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്ന ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതം പൊതുവേ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, അതുപോലെ വസ്തുവകകളുള്ള ഇടപാടുകളിലൂടെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ട സമയമാണ് ഈ വരുന്ന ഒരു വാരം. എങ്കിൽ ദീർഘകാലമായിട്ട് നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ 2.5 വർഷമായിട്ട് ഒരുവിധം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടും അങ്ങനെ 3-4 കൂറുകാരെ സംബന്ധിച്ചിട്ട് 1 വർഷത്തോളം 2 വർഷത്തോളമായ ബുദ്ധിമുട്ടുകൾ, ധാരാളം വിഷയങ്ങൾ നിത്യം വരുന്ന ആൾക്കാരിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ദീർഘകാലമായി ചിന്തിച്ചു വരുന്ന ഭരിച്ചതായ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ, വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളൊക്കെ ചിന്തിക്കുന്നതിനും അതൊക്കെ കയ്യിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. എങ്കിൽ ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ ഈ വാരം മധ്യത്തോടു കൂടിയിട്ട് കുറച്ച് നാളത്തേക്ക് ഇനി ഒരു അനുകൂലത്തിലാണ് വരാനുള്ള ഒരു സാധ്യത. ഒരു ഗണപതി ഹോമം നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പാൽപായസം നിവേദ്യം നടത്തുന്നതും ഒപ്പം വിഷ്ണു സഹസ്രനാമ പാരായണം നിത്യം ചെയ്യുന്നതും വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ വാരത്തിൽ ചെയ്യേണ്ടുന്ന മേടക്കൂറുകാരുടെ സംബന്ധിച്ചിട്ടുള്ള മനോബലൗജസാംബരം. മനസ്സിൻ്റെയും നമ്മുടെ നിത്യജീവിതത്തിലും മനസ്സ് വളരെ നല്ലതുപോലെ നമുക്കൊപ്പം സഞ്ചരിച്ച് കഴിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ചില സമയത്ത് ചില കമൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട് എന്നാണ്. കാരണം ഇത് ചിന്തിക്കുന്നവർ എത്രയോ ആണ്. ഇത് കുറച്ച് പേരതിനെ വേറെ ചിന്തിക്കുമ്പോൾ ഇതിനെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ നിർബന്ധമാണ് ഈ ഒരു പരിപാടി ഇപ്പോഴും തുടർന്നു പോകുന്നത്. മേടക്കൂറുകാർ ഇത് ശ്രദ്ധിക്കുക. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകീരം നക്ഷത്രങ്ങളടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പ്രണയദാമ്പത്യ ജീവിതത്തിലാണ് അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, നിരാശാബോധങ്ങളും ഒക്കെ. സ്വസ്ഥത, മനസ്സിൻ്റെ സ്വസ്ഥത ഈ കുറച്ച് കാലഘട്ടങ്ങളിൽ അതിലാണ് ഉണ്ടാവാൻ സാധ്യത. എങ്കിലും പൊതുവെ ജീവിതം ഒരു മന്ദഗതിയായിരിക്കാം. പൊതുവെ ജീവിതത്തിൽ അത്ര ഒരു ഉത്സാഹവും മുഖരാകാൻ സാധ്യതയില്ല. ധനപരമായ കാര്യങ്ങൾ ഒക്കെ ഇടവക്കൂറുകാർ വളരെയധികം ശ്രദ്ധയോടുകൂടി അതീവ ജാഗ്രത ആ വിഷയത്തിലുണ്ടെങ്കിൽ, ഒപ്പം വാക്കിനെ സംബന്ധിച്ചിട്ടും നമ്മുടെ ചിന്തകളും വിചാരാദികളൊക്കെ അതൊക്കെ പിഴക്കുന്ന ഒരു സമയമാണ്, ഒന്ന് കരുതി നീങ്ങുന്നത് ഇടവക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. എങ്കിൽ ആലോചനയും അതോടൊപ്പം അശ്രദ്ധക്കുറവും നിത്യജീവിതത്തിൽ, അങ്ങനെയെങ്കിൽ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മധ്യവയസ്സ് മുതലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിത്യരോഗിയായിട്ടുള്ളവരോ രോഗം ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ഉത്തമമായ രാശി വിചിന്തനം ഈ ഇടവക്കൂറുകാർക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒപ്പം ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ അത്ര അനുകൂലപ്പെട്ടിട്ടുള്ളതല്ല. അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും വിചാരിച്ച കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ടതൊക്കെ നീങ്ങാനുള്ളതുണ്ട്. ഒപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട് വ്യക്തി മുദ്രകൾ ലഭിക്കുന്ന ഒരു കാലമാണ്, അവരുടെ പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരാൻ വേണ്ടി പോകുന്നത്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര അയ്യപ്പക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ശ്രദ്ധാഭക്തിയോടുകൂടിയിട്ട് നിത്യജീവിതത്തിൽ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തി നിർത്തുക, അതിനാണ് നമുക്ക് സകല ശാസ്ത്രങ്ങളും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട്
പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്ക് ഫലിക്കുക. അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഒപ്പം കർമ്മത്തിൽ തന്നെ വ്യാഴം സർവേശ്വര കാരകനായിക്കൊണ്ട് ദൃഷ്ടി ചെയ്യുന്നതും കൊണ്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവിവാഹിതർ ഒന്ന് സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നാണ്. പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഒരു ശ്രദ്ധ നല്ലതാണ്. സാമ്പത്തികമായിട്ട് ധനപരമായിട്ട് ഈ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരം നല്ലൊരു പുരോഗതിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ലതുപോലെ അധ്വാനിക്കുക, അവനവൻ്റെ ധാർമ്മിക ബോധത്തോടുകൂടി നീങ്ങുക. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലം തന്നെയാണ് കഠിനാധ്വാനം. ഈ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ പൊതുവെ പൊതുഫലമാണ്. നല്ലതുപോലെ അധ്വാനിക്കേണ്ടുന്ന കാര്യമുണ്ട്. എങ്കിൽ തന്നെയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂലം കാണുന്നത് ഈ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. കുട്ടികൾക്ക് സംബന്ധിച്ച് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും അവർ കുറച്ചും കൂടി ഡെഡിക്കേറ്റഡായിട്ട് അവരുടെ ധാർമ്മികമായിട്ടുള്ള ജീവിതങ്ങൾ കൊണ്ടുപോകുന്നതും കാണാം. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി ശ്രദ്ധിച്ച് നീങ്ങുക. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജലജന്യ രോഗങ്ങളും അതോടൊപ്പം വാതാദി രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് മിഥുനക്കൂറുകാർക്ക് നല്ലതാണ്. അഷ്ടമശനി ഏഴര ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്യമൃത് നെയ്വിളക്ക് നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നീരാഞ്ജനം, ശനിജപം തുടങ്ങിയതൊക്കെ നടത്തുന്നത് മിഥുനക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് കർക്കിടക്കൂറിലപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു. അവസാന 4-3 ഭാഗങ്ങളാണ്. ഈ കണ്ടകശനി ദോഷം ഒഴിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും നിത്യജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒക്കെ നല്ല ആരോഗ്യത്തോടുകൂടി നീങ്ങാൻ സാധിക്കുന്ന ഒരു വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വിഷയങ്ങളിലൊക്കെ ഉന്നത വിജയം നേടുന്നതിനും ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിട്ട് എപ്പോഴും പഠിക്കാനുള്ള സാധ്യത കൂടി കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. പുതിയ പുതിയ പഠിപ്പിനൊക്കെ അപേക്ഷിക്കാവുന്നതും അതിനൊക്കെ സാധ്യത കിട്ടുന്ന ഒരവസ്ഥയാണ്. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. തൊഴിൽ ഉള്ളവർക്ക് ഒപ്പം വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള നല്ല ഒരു വാക്കെങ്കിലും കേൾക്കാനുള്ള ഒരു യോഗമുണ്ട് എന്നാണ്. അങ്ങനെ തൊഴിലെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലമാണ് കർക്കിടക്കൂറുകാർക്ക്. അധ്യാപകരെ സംബന്ധിച്ചിട്ട് ഒന്ന് കരുതിയിരിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമല്ല. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരെ സംബന്ധിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ട് തടസ്സപ്പെട്ടിരുന്ന വിഷയങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ഒരു പരിധിവരെ നീങ്ങുന്നതായിട്ട് അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വാരത്തിൽ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യനിലയിൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ സാരമായ വിഷമങ്ങളില്ലാതെ നീങ്ങുന്നതാണ്. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരവും കൂടിയാണിത്. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശനിക്ക് ജപം നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലത്. ശാസ്താക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ആരോഗ്യപരമായിട്ട് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒരു പരിശോധനയോ ഒരു ശ്രദ്ധിക്കലോ ഒരാവശ്യമായിട്ട് വന്നേക്കാം. ഉദരസംബന്ധമായിട്ടും ശിരോരോഗ സംബന്ധമായിട്ടും പാദരോഗ സംബന്ധപ്പെട്ടിട്ടും അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് വരാറില്ല, അത് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. കർമ്മസംബന്ധമായിട്ട് ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരാധീന വിഷയത്തിൽ നിന്നും ദൈവോന്മുഖ വിമുഖരായിട്ടിരിക്കുന്നവർ കുറച്ചുകൂടി അതിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ദൈവിക വിഷയം എന്ന് പറയുന്നത് അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇത് പറയുമ്പോഴും പല ആൾക്കാർക്കും ജ്യോതിഷം എന്ന് പറയുമ്പോഴും മറ്റുള്ളത് കാണുമ്പോഴും ആദ്യം തന്നെ തോന്നുക വെറുതെ പരിഹസിക്കാനാണ്. അത് സാരില്ല, അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇത് അറിഞ്ഞവരൊന്നും ഇതിനെ പരിഹസിക്കാറില്ല. ഇത് നല്ല അസല ശാസ്ത്രമാണ്. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീന കുറവാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ നമുക്ക് മനസ്സിനുള്ള ഊർജവും ധൈര്യവുമാണ് കുറഞ്ഞു വരിക. മെൻ്റലിയാണ് നമുക്ക് ബാധിക്കുക. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ചിങ്ങക്കൂറുകാർ ഉള്ളത് ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ആത്മീയ വിഷയങ്ങളിൽ മനസ്സിനെ കൊണ്ടെത്തിക്കുക. അതാണ് മനസ്സിന് ഊർജം കിട്ടാനുള്ള ഒരേ ഒരു പോംവഴി. ആ ഒരു ശ്രദ്ധയുണ്ടാവുക, അത് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ് കാണുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ, ഒപ്പം ധനസംബന്ധപ്പെട്ടിട്ടുള്ള
വ്യവഹാരം ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് ചുങ്കക്കൂറുകാർക്ക്. എങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ചെറിയ അല്പസ്വല്പ അസ്വാരസ്യങ്ങളൊക്കെ വന്നു ചേരാനും അവനവനെ നിയന്ത്രിക്കുക, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തിമായിരിക്കില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടിമക്കളുടെയൊക്കെ കാര്യത്തിൽ ചുങ്കക്കൂറുകാരുടെ സന്താനങ്ങളെ ആലോചിച്ച് ദുഃഖിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലത്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര നക്ഷത്രങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ട് വ്യാഴം അനുകൂലത്തിൽ പൂർണ്ണ ദൃഷ്ടിയോടുകൂടി സഞ്ചരിക്കുന്ന കാലഘട്ടം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ധാരാളം കർമ്മമേഖലയിലും മറ്റും വ്യക്തി ജീവിതത്തിൽ ധാരാളം അവസരങ്ങളാണ് വന്നു ചേരുന്നത് എന്നാണ്. വിവാഹം ആയിട്ടുള്ള സമയം ആൾക്കാരെ സംബന്ധിച്ചിട്ട് വിവാഹ വിഷയങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുന്ന സമയം. പഠിച്ച് ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ജോലികൾ ധാരാളം വന്നു ചേരുന്ന ഒരു സമയം. ഇങ്ങനെ ധാരാളം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അത് ജീവിതത്തിൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഈ കന്നിക്കൂറുകാർക്ക് വളരെയധികം അത് മാറ്റം കാണും. ഒപ്പം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം സന്തോഷങ്ങൾ വന്നു ചേരാനുള്ള ഒരു വാരവും കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലാവട്ടെ, സന്തോഷം ധാരാളം മനസ്സിനുണ്ടാവാനുള്ള സാധ്യത. കാരണം വെച്ചാൽ തൃപ്തികരമായിട്ട് ദൈവാധീനം അനുകൂലത്തിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരമാണ് അത്. ഉത്സാഹോന്മുഖിതരായിട്ട് നടക്കുക. തൊഴിലിൽ ഉന്നതിയും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളും കണ്ടുവരും. പറഞ്ഞിട്ടുണ്ടായി, സഹോദര സ്ഥാനത്തു നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു നല്ല വാക്കാവട്ടെ, ഒരു നോക്കാവട്ടെ, ഒരു പ്രവൃത്തിയാവട്ടെ, ഏതും നല്ലത് തന്നെയാണ്. സഹോദര സ്ഥാനത്തു നിന്നും സൗഹൃദങ്ങളിൽ നിന്നും അനുകൂലം തന്നെയാണ്. എങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കന്നിക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നതാണ്. അശ്രദ്ധ മൂലമുള്ള പ്രവൃത്തികളും ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ തീർത്ഥയാത്രകൾക്കുള്ള ഒരു യോഗഭാഗ്യം കാണണമെന്നാണ്. അത് പരമാവധി ഉപയോഗിക്കുക. സജ്ജനങ്ങളെ കാണാൻ സാധിക്കുക. നല്ല നല്ല ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുക. മറ്റുള്ള ആത്മീയ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുക. മനസ്സിനെ വളരെയധികം തൃപ്തി കിട്ടുന്ന യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് സാരം. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായി തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ലളിതാസഹസ്രനാമം പാരായണം ചെയ്യുന്നതും കുങ്കുമാർച്ചന ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം മുക്കാലുഭാഗം ആദ്യത്തെ. ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാരിൽ ചെറുപ്പക്കാരും കുട്ടികളും ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കണ്ടകശനി ഒപ്പം ഗുളിക സഞ്ചാരവും ചന്ദ്രചാരവശാലുള്ള ഫലവും കൂടി വരുമ്പോൾ ആ ശനി അത്ര അനുകൂലത്തിലുള്ള ഫലത്തെയല്ല നൽകുക. ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിന് ധാരാളം ബുദ്ധിമുട്ടുകൾ അകാരണമായിട്ട് വന്നു ചേരാനുള്ള കൂടുതൽ യോഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തുലാവക്കൂറിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി അവസരങ്ങളൊക്കെ നമ്മളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഒപ്പം എഴുതിയിട്ടുള്ള പരീക്ഷകളിലും മറ്റുമൊക്കെ നമുക്കൊരു വിവരമെങ്കിലും ഒരു റിസൾട്ട് കിട്ടാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അനുകൂലത്തിൽ ഉള്ളത് തന്നെയാണ്, ആ ഒരു സന്തോഷമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിലുള്ള ഒരു അംഗീകാരം. എത്രയോ പ്രാവശ്യം തഴഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രാവശ്യം നമുക്കത് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള യോഗഭാഗ്യം തുലാവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുണ്ട്. വാദരോഗം അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വാരത്തിൽ കുറേ ആശ്വാസം തന്നെയാണ് ഫലം. വളരെ കാലമായി കേട്ടുവന്നിരിക്കുന്ന അപവാദങ്ങളും മറ്റും കേട്ടടങ്ങുന്നതിന്, അത് ഇല്ലാണ്ടായിത്തീരുന്നതിന്, അത് മാറ്റി പറയുന്നതിനൊക്കെ കേൾക്കാനുള്ളൊരവസരം, അതിനുള്ളൊരു യോഗഭാഗ്യം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. കുടുംബജീവിതം പൊതുവെ തൃപ്തി നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ തുലാവക്കൂറുകാരുടേത് ഈ ഒരു വാരത്തിൽ. പൂർവീകമായ സ്വത്ത് വകകളാകട്ടെ, അങ്ങനെയുള്ള ധനമാർഗ്ഗങ്ങളും മറ്റുള്ള സമ്പത്തൊക്കെ വന്നു ചേരുന്ന ഒരു യോഗഭാഗ്യമാണ്. ബന്ധുജന സമാഗമത്തിനുള്ള ഒരു യോഗഭാഗ്യമുണ്ട് ഇല്ലേ, അതൊരു മഹാഭാഗ്യമാണ്. ബന്ധുക്കളെയൊന്നും കാണാൻ പറ്റാത്ത കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്ക് മിണ്ടാനൊട്ട് സമയവും ഇല്ല, അഥവാ മിണ്ടുന്നവർ തമ്മിൽ നന്നായി മിണ്ടുമില്ല. അപ്പോൾ ബന്ധുക്കളൊക്കെ കാണാനുള്ള യോഗം, ആ ഒരു ഭാഗ്യമൊക്കെ നല്ലതുപോലെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ സാധിക്കുക. ബന്ധുജന സമാഗമത്തിനുള്ള യോഗമുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നതും ദിവസവും മുടങ്ങാതെ ഈശ്വരവചനം അല്ലേ, അതാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും പിടിച്ചു നിർത്തേണ്ടുന്ന, നിയന്ത്രിക്കേണ്ടുന്ന ഒന്നാണ്. മനസ്സ് തളരാൻ വേണ്ടി പാടില്ല. അതിന് ഏറ്റവും നല്ല ഉപാധിയാണ് ഈശ്വര ആത്മീയത. അതുകൊണ്ടാണ് ഈശ്വര ഭജനം എന്ന് പറയുന്നത്. മറ്റ് സിനിമ കണ്ടാൽ സാധിക്കുന്നവരുണ്ടെങ്കിൽ അത് കണ്ടാലും മതി, ഈ വിഷമം ഉണ്ടാവാൻ പാടില്ല, അതാണ് അതിനർത്ഥം. ഈശ്വര ഭജനം നിത്യം നടത്തുക, അത് വളരെയധികം നല്ലതാണ്.
അതിനുശേഷം വൃശ്ചിക കൂടുതലപ്പെട്ടിട്ടുള്ള ആൾക്കാരുടേതാണ് വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിട്ട്. പൊതുവെ ഈ കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉദയത്തിൽ ശുക്രൻ സഞ്ചരിക്കണു, അതോടൊപ്പം വൃശ്ചികത്തിൽ ആദിത്യനും സഞ്ചരിക്കണു, ബുധനും സഞ്ചരിക്കണു. അവിടെ യോഗം അത്ര ഗുണമില്ലാത്തതാണെങ്കിലും രാശിഫലം ഉദിച്ച ഫലം വളരെ അനുകൂലത്തിലാണ്. അതുകൊണ്ട് ശുക്രൻ്റെ അനുകൂലവും ഉള്ളതുകൊണ്ട് പൊതുവെ അനുകൂലപ്പെട്ട ഒരു ജീവിതമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം അനുകൂലങ്ങൾ വന്നു ചേരാനും ഉള്ള ഒരു കാര്യമുണ്ട്. പിണക്കങ്ങൾ തീരുന്നതിനും ഇണക്കത്തിലേക്ക് എത്തുന്നതിനും പിരിഞ്ഞുപോയ ബന്ധങ്ങൾ പോലും അടുത്തു വരുന്നതൊക്കെയുള്ള യോഗഭാഗ്യങ്ങളാണ്. ഒപ്പം പ്രണയ ജീവിതവും എങ്കിൽ പുതുതായി നല്ല സൗഹൃദങ്ങൾ കിട്ടാനുള്ള ഒരു യോഗഭാഗ്യം ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. മോശപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞ സൗഹൃദങ്ങൾ വിട്ടുപോകുന്നതന്നെ അതൊരു മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ളതും നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നല്ലതിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗൃഹസംബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ ജോലികൾ, ഒപ്പം സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനും മറ്റ് സ്ഥല ക്രയവിക്രയങ്ങൾ അതിനൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് ഈ വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ. എങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ വഴക്കുണ്ടാവാനും മറ്റുള്ള സാധ്യതകളുണ്ട്. തെറ്റിദ്ധാരണകൾക്കുള്ള സാധ്യതയുണ്ട്. പരമാവധി ശ്രദ്ധിക്കുക. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് അത്ര വാഗ്വാദത്തിൽ അങ്ങനെയുള്ള കർമ്മ മേഖലയിൽ പെടുന്നവർക്ക് അത്ര അനുകൂലത്തിൽ പെട്ടിട്ടുള്ളതല്ല. അവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിത്യജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ഈ വാരത്തിന് അവസാനത്തോടുകൂടി ദൃഢമാവാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങൾ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും അങ്ങനെയുള്ള കുടുംബ സമാഗമങ്ങളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു യോഗം തീർച്ചയായിട്ടും വൃശ്ചിക കൂറുകാർക്ക് കാണുന്നുണ്ട്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പാൽപായസം നടത്തുന്നതും തുളസിമാല നടത്തുന്നതും നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ആഴ്ചയിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഓരോ പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കുക. അതൊക്കെ അവർക്ക് ഒരു ശീലമാക്കി മാറ്റാൻ സാധിക്കുക. അതൊക്കെയാണ് അച്ഛനമ്മമാർ ചെയ്യേണ്ടത്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതിനും വളരെയധികം ഫലങ്ങളാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് കാണുന്നത്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, ധനുക്കൂറിലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ രണ്ടിൽ ശനീശ്വരനും നാലിൽ വ്യാഴവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്കിൽ ശനിയും പ്രവൃത്തിയിലൊക്കെ ഈ വ്യാഴവുമാണ്. അപ്പോൾ വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ്. അനവസരത്തിലുള്ള വാശിയും മത്സര ബുദ്ധിയും ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിടിവാശി കാണിക്കരുത്. അത് വലിയൊരു അനർത്ഥത്തിലേക്ക് അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് നല്ലതാണ്. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും തെറ്റിദ്ധാരണയ്ക്കൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ആവശ്യമായിട്ട് വരും. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറുന്നതാണ് ഈ ഒരു വാരത്തിൽ. വരുമാനത്തിലധികം ചെലവ് വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുക. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പര സഹായങ്ങൾക്കും വാക്കുകളെക്കൊണ്ടെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത വളരെ അനുകൂലമാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ ഈ ഒരു വാരം നീങ്ങും നിങ്ങൾക്കൊപ്പം. ഒപ്പം സ്ഥാനമാനങ്ങളും കർമ്മരംഗത്ത് അംഗീകാരങ്ങളും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിട്ട് അർഹതയ്ക്കനുസരിച്ചിട്ടുള്ള തൊഴിലുകൾ വന്നു ചേരുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങളെ തേടി എത്തുന്ന കാലഘട്ടം തന്നെയാണ്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മാലയും വിളക്കും ചേർത്തുന്നതും മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലത്. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങുന്ന ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാം ഭാവത്തിൽ. അത്രയും ഒരു അനുകൂലമല്ലാത്ത ഒരു രാശിയിലൂടെ വ്യാഴ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴവും സഞ്ചരിക്കുന്നതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു വാരത്തിൽ. കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളും മറ്റും ഒക്കെ ഒരു അനുകൂലത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നതാണ്. അവനവൻ്റെ മുൻകാല പ്രവൃത്തികളാവട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മുൻ സാമ്പത്തിക ഭദ്രത ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ആവട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഒരു വാരത്തിൽ അതിൻ്റെ തുടക്കമെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒപ്പം നഷ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ
തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഭൂമിയാവട്ടെ അത് സ്വത്തുവകളാവട്ടെ എന്നിവയൊക്കെ കൈവന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ധനപരമായ ഇടപാടുകൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഈ മകരക്കൂറുകാർ ഈ ഒരു വാരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിനുള്ള വാരമാണ്. പിണക്കങ്ങളൊക്കെ തീർന്ന് ഇണക്കങ്ങളായിട്ട് വന്നു ചേരാനുള്ള ഒരു യോഗം തന്നെയാണ് ഇവിടെ ചന്ദ്രസഞ്ചാരം കൊണ്ട് പറയേണ്ടത്. എങ്കിൽ കർമ്മ സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ ഒരു സ്വസ്ഥത കെടുത്താനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നീങ്ങാൻ വേണ്ടി സാധിക്കുക. അതുമാത്രമേ നിവൃത്തിയുള്ളൂ. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടുന്നതിനും ഒപ്പം വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ, കേടുപാടുകളാവട്ടെ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിൽ തടസ്സങ്ങളാവട്ടെ ഇത്യാദി വിഷയങ്ങളിൽ ഇപ്പം സ്വല്പ ബുദ്ധിമുട്ടുകൾ കാണുന്ന ഒരു വാരമാണ്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നതും സുബ്രഹ്മണ്യന് നെയ്യമൃതം സമർപ്പിക്കുന്നതും ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് കുംഭക്കൂറിലപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ ഈ വാരത്തിൻ്റെ മധ്യത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് ദൃഷ്ടി ചെയ്യുന്ന രാശികളിലായിട്ട് ഗുളികൻ്റെയും ചന്ദ്രൻ്റെയും ഒരു യോഗം ഒപ്പമൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് തന്നെ അകാരണമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എങ്കിൽ തന്നെയും ചില ദിവസങ്ങളിൽ അത് വളരെ അനുകൂലപ്പെട്ടിട്ട് ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി വളരെയധികം ഒരു അകാരണമായിട്ടുള്ള ഒരു ടെൻഷനോ അങ്ങനെയുള്ളത് നമുക്കതിനെ പെട്ടെന്ന് അതിനെ ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടി സാധിക്കാത്ത അങ്ങനെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു സമാധാനം കണ്ടെത്തുന്ന ഒരു വാരമാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ശത്രുക്കൾ വർദ്ധിക്കുന്നതും അവരുടെ പദ്ധതികൾ വേണ്ടതുപോലെ പൂർത്തീകരിക്കാനും സാധിക്കാത്ത ഒരവസ്ഥ അതിനു വേണ്ടിയിട്ടുള്ള പലതും കേൾക്കേണ്ടി വരിക. അതൊക്കെ ഈ ഒരു വാരത്തിലുള്ള യോഗഫലമാണ്. ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കലാരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വാർത്താമാധ്യമരംഗം, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അപവാദത്തിനും അപമാനത്തിനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുക. വാര്യാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള ഒരു വിരാമം തന്നെയാണ്. കുടുംബജീവിതം വളരെയധികം ആശ്വാസമകരമായിട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. വിവാഹം ആലോചിക്കുന്നവർ എന്ന് പറയുമ്പോൾ വിവാഹിതരായ ആൾക്കാരെ സംബന്ധിച്ചും കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വിവാഹം ജീവിതത്തെ കഴിഞ്ഞാൽ പിന്നീട് ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള ഒരു യോഗഭാഗ്യം ഈ കുംഭക്കൂറുകാർക്കുണ്ട്. തീർത്ഥയാത്രകളാവട്ടെ മറ്റ് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആയിട്ട് ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാക്കുന്നതിനും മറ്റ് ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനൊക്കെയുള്ള അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം ഈ കുംഭക്കൂറുകാരെ കുടുംബത്തിൽ കലഹ സാധ്യത കാണുന്നു. തൊഴിലിൽ അംഗീകാരം നേടുന്നു. ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുക. ഇതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലത്. അവസാനമായി മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ ശനി ഉദയത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട്. രണ്ടാം ഭാവത്തിൽ നേത്ര സംബന്ധപ്പെട്ടിട്ടുള്ള ത്വക്ക് രോഗ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ഒന്ന് കരുതേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഒപ്പം രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും തൊഴിൽ രംഗത്ത് ആവട്ടെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ മേഖലയിൽ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമല്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം കിട്ടുന്നതിനും ഈ വാരാന്ത്യത്തോടുകൂടി വിദേശയാത്രകളും മറ്റും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഒരു അനുകൂലം. പഠനത്തിന് വേണ്ടി പല സഞ്ചരിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഉള്ള സമയം തന്നെയാണ്. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗ്യം, ഒരു വാരം തന്നെയാണ് ഇത്. ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. പല മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ഒപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് നടത്തുന്നതിനും ഭഗവതിക്ക് വിളക്കുമാല എന്നിവ നടത്തുന്നതും വാരത്തിലെ ദോഷശാന്തിയർത്ഥം വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ പെരിഗാമന ജ്യോതിഷാലയം മന്ത്രശാലയുടെ വാരഫലം. നിങ്ങൾ സജ്ജനങ്ങൾക്കായി കൊണ്ട് സമർപ്പിക്കുകയാണ് അല്ലേ? ഇത് ഇനി അടുത്ത ആഴ്ചയാണ് വാരഫലം ഉണ്ടാവുക.
അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രാർത്ഥനയാണ്, ഈ ചാനലിലൂടെ ഈ ധാരാളം ആൾക്കാർ നമ്മുടെ പരിപാടി കാണാറുണ്ട്. നെറ്റ്വർക്ക് ചാനലിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ധാരാളമായിട്ട് ചാനൽ വഴി നാട്ടിലുള്ള ഏകദേശം നമ്മളൊരു 30 പഞ്ചായത്തുകളിലായിട്ട് 8 ഈ ഒരു പരിപാടി ജ്യോതിഷ സംബന്ധപ്പെട്ടിട്ടുള്ള നിസ്തുല്യമായ ഒരു സേവനം അർപ്പിക്കുന്ന ഒരാളാണ്. ആ ഒരു നിലയ്ക്ക് ധാരാളം ധാരാളം അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുക. അതിൽ തന്നെ അഭിപ്രായം പറയുമ്പോൾ വെറുതെ ഇല്ലേ, നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചാണ്. ഒന്നാമത് പയ്യന്നൂർ എന്ന് പറയുമ്പോൾ വളരെ ഒരു കൗതുകം മാത്രമല്ല, വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലുള്ളവരാണ് നമ്മുടെ നെറ്റ്വർക്ക് ചാനലിന് വന്നിട്ടാണ് ഇതിനെതിരെയൊക്കെ ഇതൊരു നല്ല സംസ്കാരത്തെ തുടരാൻ സാധിക്കുക. എല്ലാ മതസ്ഥരുടെ പരിപാടികളും എല്ലാ പ്രഭാഷണങ്ങളും ലൈവും ഒക്കെ ചെയ്യുന്ന ഒരു എല്ലാ മതേതര ചാനലാണ് നെറ്റ്വർക്ക്. പിന്നെ ജ്യോതിഷത്തിനോടുള്ള വെറുപ്പാണ് നിങ്ങൾക്കെങ്കിൽ അത് നിങ്ങളുടെ നിത്യ ജീവിതത്തിലുള്ള ശാസ്ത്രബോധത്തെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കണം. വെറുതെ യൂട്യൂബ് കാണുമ്പോൾ അതിൽ എന്തെങ്കിലും പറയുന്നത് കാരണം എന്താ, അത് മറ്റ് പല നാടുകളിലും പോവുകയാണ്. ഇതിപ്പം ബോംബെയിലും എല്ലാ നാട്ടിലും ഇതെല്ലാ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അവനവൻ നമ്മളിലേക്ക് ചുരുങ്ങാതിരിക്കുക. നമ്മുടെ നാട്ടിലെ ആൾക്കാരില്ലേ, നിങ്ങളുടെ പേരതിൽ കാണുമെന്നാണ്. യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ പേരും അതിൽ കാണും. അപ്പോൾ ഒരു ചാനലിനെ നിങ്ങൾ വിമർശിച്ചത് കൊണ്ടോ ഒരു ജ്യോതിഷരെ വിമർശിച്ചത് കൊണ്ടോ ഒന്നും ഒരിക്കലും ഒരു വാരഫലില്ലാതാവുന്നതോ സൂര്യൻ ഉദിക്കാതിരിക്കുകയോ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. ആ ഒരു ചെറിയ ബോധം ഇത് വിമർശിക്കാൻ തോന്നുന്നവർക്കുണ്ടാവട്ടെ. ബാക്കിയുള്ളവർ ചാനൽ കാണുക. നിങ്ങളുടെ തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എത്രയോ പേര് ഇതൊരാഴ്ച പരിപാടി ഇല്ലാതിരിക്കുമ്പോൾ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി. നമസ്കാരം.